നമസ്കാരം. ഇന്ദിരാ ഗാന്ധിക്ക് ശേഷം മിലിട്ടറിയുമായി ഇത്രമാത്രം സൗഹൃദമുണ്ടാക്കിയ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വാജ്പേയി തീർച്ചയായിട്ടും മിലിട്ടറിയുമായി നല്ല സൗഹൃദത്തിലാണ് പോയത് എങ്കിലും അതിനേക്കാളും ഒരുപാട് മുമ്പിലാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സ്ഥാനം. ഇതുപോലെ പണ്ട് പലതവണ യുദ്ധങ്ങൾ ഉണ്ടായ സമയങ്ങളിൽ, അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ ഇന്ദിരാഗാന്ധി അതിർത്തി സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു ഇന്നത്തെ കാലം. നരേന്ദ്രമോദിയും മിലിട്ടറി ചീഫും അതുപോലെ തന്നെ മിലിട്ടറി തലവന്മാരുമായിട്ടൊക്കെ തന്നെ നല്ലൊരു സൗഹൃദ ബന്ധമുണ്ടായിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്തിൽ ഇത് വളരെ അത്യാവശ്യമായിരുന്നു. മിലിട്ടറിയെയും ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഒരു പദവി വേണമെന്ന തോന്നലിൽ നിന്നാണ് എല്ലാ മിലിട്ടറികൾക്കും ഒരു ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന പദവിയിലൂടെ ഒരു പുതിയ അധികാരത്തെ തന്നെ മോദി ഗവൺമെന്റിൽ നിർമ്മിക്കപ്പെട്ടത്. അത് എന്തായാലും ഫലം ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ. ഇന്നത്തെ നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനം ലോകത്തിനും ഇന്ത്യക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദിക്ക് രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ദേശീയ സുരക്ഷയും അതുപോലെ തന്നെ നയതന്ത്ര രംഗത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് ഉള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും ഒക്കെ കണക്കാക്കുമ്പോൾ നരേന്ദ്രമോദി വളരെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായിട്ട് ലഡാക്ക് സന്ദർശിക്കുന്നു, മിലിട്ടറിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, മിലിട്ടറിക്ക് എല്ലാ തരത്തിലുമുള്ള ധൈര്യം നൽകുന്നു, ആവേശം കൊള്ളിക്കുന്നു, ഒപ്പം ശത്രു രാജ്യങ്ങളെ വളരെ ശക്തമായി വിമർശിക്കുന്നു, ഇന്ത്യയുടെ നിലപാട് ലോകത്തോട് വിളിച്ചു പറയുന്നു, രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ തന്നെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഒരു മികച്ച പ്രസംഗമായിരുന്നു ഇന്ന് നരേന്ദ്രമോദി ലഡാക്കിൽ കാഴ്ചവെച്ചത്. മോദിയുടെ രൂപത്തിലും ഭാവത്തിലും വളരെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടുകൂടി ഒരു രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു ലീഡറായിട്ടിന്ന് മോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയാകില്ല. ചൈനീസ് പ്രസിഡന്റിനുള്ള ശക്തമായ സന്ദേശം ഇന്നത്തെ മോദിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ മിലിട്ടറിയെ വാനോളം പുകഴ്ത്തിയ മോദി അവരുടെ വളരെ ശക്തമായ പ്രകടനങ്ങളെയും അവരുടെ കരുത്തിനെയും അങ്ങേയറ്റം പ്രശംസിക്കുകയും ചെയ്തു. മിലിട്ടറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ ഈ വാക്കുകൾ തന്നെ അവരെ ആവേശം കൊള്ളിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞ നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ തങ്ങളുടെ നിലപാട് കൂടിയാണ് വ്യക്തമാക്കിയത്. ഇന്ത്യ എന്ന രാജ്യം ഒരു തരത്തിലും മറ്റു രാജ്യങ്ങളുമായി പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകളയുമെന്ന് വിചാരിക്കുകയും അരുത് എന്ന സന്ദേശമാണ് മോദി ഇന്ന് നൽകിയത്. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നതിനെ നമ്മുടെ ദൗർബല്യമായി കാണരുത് എന്ന മുന്നറിയിപ്പും മോദി നൽകുന്നുണ്ട്. അത് ആകെ മൊത്തം ഇന്ത്യക്കാരുടെ നിലപാടാണ് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ലഡാക്കിലെ നിമ്മോയിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി ഇന്ന് സൃഷ്ടിച്ചതൊരു പുതു ചരിത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യം ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് നിർമ്മിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്ത്യ ആയുധങ്ങൾ സംരക്ഷിക്കുന്നത് തുടങ്ങി വളരെ ശക്തമായതും അതുപോലെ ശത്രു സൈന്യത്തിന് മനസ്സിലാകുന്ന തരത്തിലുള്ള നിലപാടുകളുമാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ മോദി അവതരിപ്പിച്ചത്. ഓടക്കുഴൽ കയ്യിലേന്ത്യ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അതേസമയത്ത് തന്നെ സുദർശന ചക്രം കയ്യിലേന്തിയ ഭഗവാനായ കൃഷ്ണനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട് എന്ന് മോദി ഓർമ്മിപ്പിച്ചത് വെറുതെയല്ല. 130 കോടി ജനങ്ങളുടെ സ്വാഭിമാനമാണ് ലഡാക്കെന്നും രാജ്യത്തെ രക്ഷിക്കാൻ എന്ത് ത്യാഗവും ചെയ്യുമെന്നും നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി സൈനികരുടെ കയ്യിൽ ഭദ്രമാണ് എന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ സൈനികരുടെ ധൈര്യത്തെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ആ മനോവീര്യത്തിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ നരേന്ദ്രമോദി ഇന്ത്യൻ സൈനികരുടെ ധൈര്യം മലനിരകളേക്കാൾ ഉയരത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ധൈര്യം ഇന്ത്യയുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഓരോ സൈനികന്റെയും ധൈര്യവും പ്രവർത്തനങ്ങളുമാണ് രാജ്യത്തെ ഓരോ വീടുകളിലും പ്രതിധ്വനിക്കുന്നത്. ഗാൽവൻ താഴ്വരയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെ ലോകം മുഴുവൻ വാഴ്ത്തുന്നു. രാജ്യത്തിനായി ഗാൽവൻ താഴ്വരയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. നാളിതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും കാണിക്കാത്ത ധൈര്യമാണ് നരേന്ദ്രമോദി കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ചൈനയ്ക്കെതിരെ അവരുടെ തന്നെ തട്ടകത്തിന് തൊട്ടടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ താക്കീത് നൽകുക,
ലോക പോലീസ് എന്ന നേതൃസ്ഥാനം അമേരിക്കയിൽ നിന്നും ഏറ്റെടുക്കാൻ കുപ്പായം തുന്നിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് പട്ടാളക്കാർക്കും ചൈനീസ് ഗവൺമെന്റിനും ശക്തമായ താക്കീത് നൽകുക. അങ്ങ് അമേരിക്കയെ പോയി എതിർക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ കരുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുക. ഇന്ത്യയെ ദുർബലമായി കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തിരിച്ചടിയാണ് ഇന്ന് മോദി നൽകിയത്. ചൈനീസ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ വാ തുറക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ പട്ടാളക്കാർക്ക് ആത്മവിശ്വാസവും പ്രചോദനവുമാകുന്ന തരത്തിലുള്ള പ്രസംഗം പ്രശ്നം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ലഡാക്കിൽ തന്നെ പോയി നടത്തിയത്. അത് തീർച്ചയായിട്ടും ലോക രാജ്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോദിയുടെ ലോക നേതാവെന്ന പദവിയെയും തീർച്ചയായിട്ടും ഈ പ്രസംഗം ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.